ഇപിഎഫ്ഒയുടെ അപ്പീൽ സുപ്രീംകോടതി തള്ളി. രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന PF പെൻഷൻ ലഭിക്കാൻ വഴി തുറന്നു. പെൻഷൻ വിഹിതം കണക്കാക്കുന്ന ശമ്പളത്തിന് 15,000 രൂപയുടെ പരിധി നിശ്ചയിച്ച വിജ്ഞാപനം റദ്ദാക്കി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീംകോടതി ശരിവച്ചു. ഇപിഎഫ്ഒ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നടപടി. ഇതോടെ ഉയർന്ന പെൻഷന് എല്ലാവർക്കും അർഹത നേടാം. സ്വന്തമായി പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും അല്ലാത്തതുമായി സ്ഥാപനങ്ങളെ വേർതിരിച്ച് കാണാനുമാവില്ല. എല്ലാ വിഭാഗത്തിലും പെട്ട PF അംഗങ്ങൾക്ക് ഒരേപോലെ പെൻഷൻ അർഹതയുണ്ടാകും. 2014 ശേഷം PFൽ ചേർന്ന 15,000 രൂപയ്ക്ക് മേൽ ശമ്പളം വാങ്ങുന്നവർക്കും ഇനി പെൻഷന് തടസ്സമുണ്ടാവില്ല. പെൻഷൻ അർഹതയ്ക്ക് 15,000 രൂപ ശമ്പള പരിധി നിശ്ചയിച്ച 2014 ഓഗസ്റ്റ് 22 വിജ്ഞാപനം 2018 ഒക്ടോബർ 12 കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ ഇപിഎഫ്ഒ ഉയർന്ന പെൻഷൻ നിഷേധിച്ചിരുന്നു. പരിഗണനയ്ക്കെടുത്ത ആദ്യ ദിവസം തന്നെയാണ് സുപ്രീംകോടതി അപ്പീൽ തള്ളിയത്. ഉയർന്ന പെൻഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നൽകിയ ഒട്ടേറെ ഹർജികൾ സുപ്രീംകോടതി മെയ് 2 മാറ്റിയിരുന്നു. തിങ്കളാഴ്ചത്തെ വിധിയോടെ ഈ ഹർജികൾക്ക് പ്രസക്തി കുറഞ്ഞു. ജീവനക്കാർക്ക് അവരുടെ യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ വിഹിതം നൽകാൻ ഓപ്ഷൻ കൊടുക്കാം. ശമ്പളം 15,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഓപ്ഷൻ നൽകുന്നവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജായി 1.16% കൂടി നൽകണമെന്ന വ്യവസ്ഥയും ഇല്ലാതായി. പെൻഷന് ആധാരമാക്കേണ്ടത് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 12 ശമ്പളമായിരിക്കുന്നത് 60 നടപടിയും റദ്ദാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപിഎഫ്ഒ പുതിയ വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമേ പുതിയ ഓപ്ഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. പുനഃപരിശോധന ഹർജി എന്ന പരിമിതമായ സാധ്യത മാത്രമേ ഇനി മുന്നിലുള്ളൂ. എന്നാൽ സുപ്രീംകോടതിയിൽ ശക്തമായ വാദം നടത്താൻ ഇപിഎഫ്ഒ തുനിയാത്തത് ജീവനക്കാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. തിങ്കളാഴ്ച കേസെടുത്തപ്പോൾ തന്നെ ഇപിഎഫ്ഒയുടെ നിലപാടിനെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചോദ്യം ചെയ്തു. ഉയർന്ന പെൻഷന് ഓപ്ഷൻ നൽകാൻ കട്ട് ഓഫ് തീയതി നിശ്ചയിച്ചത് 2016. സുപ്രീംകോടതി റദ്ദാക്കിയ വിധിയും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. വിധി ബാധിക്കുന്നത് ഇങ്ങനെ: 2014 സെപ്റ്റംബർ 1 മുമ്പ് PF വരിക്കാർക്കായി ഉയർന്ന പെൻഷൻ വിഹിതം അടയ്ക്കാനായി ഓപ്ഷൻ നൽകാം. ജീവനക്കാരും തൊഴിലുടമയും ചേർന്ന് ഓപ്ഷൻ നൽകണം. 2014 സെപ്റ്റംബർ 1 ശേഷം പിരിഞ്ഞവർക്ക് അവസാന 12 ശമ്പള ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ ലഭിക്കും. 60 ശരാശരി എന്നത് റദ്ദായി. PFൽ നിന്ന് പണം പിൻവലിച്ച വിരമിച്ച ജീവനക്കാർക്കും വാങ്ങിയിരുന്ന ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ വിഹിതം പലിശ സഹിതം തിരിച്ചടിച്ച് ഉയർന്ന പെൻഷൻ വാങ്ങാനാകും. പെൻഷൻ ശമ്പള പരിധി 15,000 രൂപയാക്കി ഉയർത്തിയ വിജ്ഞാപനം റദ്ദായതോടെ ജീവനക്കാർ ഉയർന്ന വിഹിതത്തിന് ഓപ്ഷൻ നൽകിയില്ലെങ്കിൽ പഴയ പരിധിയായ 6,500 രൂപയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ നിശ്ചയിക്കും. അതായത് വിധിയുടെ ആനുകൂല്യത്തിനായി ജീവനക്കാർ പുതിയ ഓപ്ഷൻ നൽകേണ്ടി വരും. അന്വേഷണം .com വേണ്ടി അനുശ്രീവത്സൻ.